നമസ്കാരം. എസിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യം 75-ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. ഐതിഹാസിക ദിനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫെഡറൽ തത്വങ്ങൾ പുലരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ വിദ്യാർത്ഥി കോർണറിൽ ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷം. മന്ത്രി കെ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കണമെന്ന് കെ രാധാകൃഷ്ണൻ. തൃശൂരിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുത്ത് മടങ്ങവേ പോലീസ് ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീണ് മരിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസിലെ ലൈസൻസ് എസ്ഐ ഇആർ ബേബിയാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. തൃശൂർ ചേലക്കര അങ്കണവാടിയിലെ വാട്ടർ ടാങ്കിൽ ചത്തയിലയും പുഴുക്കളും. വാട്ടർ പ്യൂരിഫയറിൽ ചത്ത പല്ലി. അസുഖം വിട്ടുമാറാതെ കുട്ടികൾ. ഞാൻ സോണിയ സുരേഷ്. വാർത്തകൾ വിശദമായി. രാജ്യം 75-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. ഐതിഹാസിക ദിനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫെഡറൽ തത്വങ്ങൾ പുലരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെ 75-ാം വാർഷികം രാജ്യമെങ്ങും വിപുലമായി ആഘോഷിച്ചു. വീടുകളിലും എല്ലാ പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങളിലും ദേശീയ പതാക പാറിപ്പറന്നു. ഡൽഹി ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. 75-ാം വാർഷിക ദിനം ഐതിഹാസിക ദിനമെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ലക്ഷ്യം സമ്പൂർണ്ണ വികസിത ഭാരതമെന്ന് പറഞ്ഞു. ലക്ഷ്യം നേടുന്നതിനായി പഞ്ച്പ്രാൺ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. വികസിത ഇന്ത്യ, അടിമത്ത മനോഭാവം ഒഴിവാക്കൽ, പാരമ്പര്യത്തിലുള്ള അഭിമാനം, ഐക്യം, കടമ നിറവേറ്റൽ എന്നിവയാണ് പഞ്ച്പ്രാൺ. വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ മുന്നേറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. രാജ്യത്ത് ഫെഡറൽ തത്വങ്ങൾ പുലരണം. രാജ്യത്തിന്റെ നിലനിൽപ്പിനുള്ള അടിസ്ഥാന ഘടകം കൂടിയാണ് ഫെഡറലിസം എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തിന്റെ തൃശൂർ ജില്ലാതല ആഘോഷം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്നു. തൃശൂർ വിദ്യാർത്ഥി കോർണറിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയും. കേരളം ആ കാര്യത്തിൽ ഏറെ മുന്നിലാണ് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും. വ്യത്യസ്ത മേഖലയിൽ നമുക്ക് മാതൃകയായിട്ട് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ വികസന പ്രക്രിയയാവട്ടെ, അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ മേഖലയാവട്ടെ, അവിടെയെല്ലാം നമുക്ക് വ്യത്യസ്ത പ്രവർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതിദാരിദ്ര്യത്തിലെ ഉള്ള ആളുകളെ കണ്ടെത്തി അതുപോലെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നമ്മുടെ കേരളത്തിൽ നടത്തിക്കൊണ്ടത്. ചടങ്ങിൽ ജില്ലാ കളക്ടർ ഹരിത വി കുമാർ, എം എൽ എ പി ബാലചന്ദ്രൻ, മേയർ എം കെ വർഗീസ്, സിറ്റി പോലീസ് കമ്മീഷണർ ആർ ആദിത്യ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. തൃശൂർ കോർപ്പറേഷനിലും DCC ഓഫീസിലും പതാക ഉയർത്തി. തൃശൂരിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീണ് മരിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് ലൈസൻസ് സബ് ഇൻസ്പെക്ടർ ബേബി ഇആർ ആണ് കുഴഞ്ഞു വീണ് മരിച്ചത്. കളക്ട്രേറ്റിലെ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തുന്നതിനിടെ ബേബിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. തൃശൂർ ചേറ്റുപുഴ സ്വദേശിയാണ് ഇആർ ബേബി. തൃശൂർ ചേലക്കര അങ്കണവാടിയിലെ വാട്ടർ ടാങ്കിൽ ചത്തയിലയും പുഴുക്കളും. വാട്ടർ പ്യൂരിഫയറിൽ ചത്ത പല്ലി. അസുഖം വിട്ടുമാറാതെ കുട്ടികൾ. ചേലക്കരയിലെ അങ്കണവാടിയിലെ വാട്ടർ ടാങ്കിലാണ് ചത്ത എലിയെയും പുഴുക്കളെയും കണ്ടെത്തിയത്. ചേലക്കര പാഞ്ഞാൾ തൊഴുപാടം 28-ാം നമ്പർ അങ്കണവാടിയിലെ വാട്ടർ ടാങ്കിൽ നിന്നാണ് ചത്ത എലിയുടെയും പുഴുക്കളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്.
ഈ ടാങ്കിൽ നിന്നുള്ള വെള്ളമാണ് കുട്ടികൾക്ക് നൽകിയിരുന്നത്. കുട്ടികൾക്ക് അസുഖം വിട്ടുമാറാത്തതിനെ തുടർന്ന് അംഗനവാടിയിലെത്തിയ രക്ഷിതാക്കൾ നടത്തിയ പരിശോധനയിലാണ് മലിനമായ വെള്ളമാണ് കുട്ടികൾക്ക് നൽകിയതെന്ന് കണ്ടെത്തിയത്. രക്ഷിതാക്കൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അംഗനവാടിയിലെത്തി പരിശോധന നടത്തി. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ അംഗനവാടിയുടെ അടുക്കളയിൽ സ്ഥാപിച്ച വാട്ടർ പ്യൂരിഫയറിന്റെ ഉള്ളിൽ ചത്ത പല്ലിയെയും കണ്ടെത്തി. സംഭവത്തിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അംഗനവാടി അടച്ചിടാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ചിത്ര നമ്പൂതിരിപ്പാടിനെ ആദരിച്ചു. പ്രമുഖ ഗാന്ധിയനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ പി ചിത്ര നമ്പൂതിരിപ്പാടിനെ ആദരിച്ചും ദേശീയ പതാക കൈമാറിയും ബാലജനസഖ്യം തൃശൂർ മേഖല 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. തൃശൂരിലെ ചിത്ര നമ്പൂതിരിപ്പാടിന്റെ മുക്തി വസതിയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷം മേഖലാ പ്രസിഡന്റ് കെ മാളവികയ്ക്ക് ദേശീയ പതാക കൈമാറി ചിത്ര നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ചിത്രകാരൻ ബാബു എടക്കുന്നി മുഖ്യാതിഥിയായിരുന്നു. മേഖലാ വൈസ് പ്രസിഡന്റ് കെ പി വിഷ്ണു, തൃശൂർ യൂണിയൻ സഹരക്ഷാധികാരി ടി ടി പോൾ മാസ്റ്റർ, സഹകാരി ഫോറം കൺവീനർ കെ ബി പ്രമോദ്, പ്രസിഡന്റ് ശ്രേയസ് വി കുമാർ, അംഗങ്ങളായ ആൽഫ്രഡ് ജോമോൻ, ദിവ്യ പി സൈമൺ, സഖ്യം വടക്കാഞ്ചേരി യൂണിയൻ അഡ്വൈസർ ശശികുമാർ കൊടൈക്കാടത്ത് എന്നിവർ പങ്കെടുത്തു. തൃശൂർ അർബൻ സഹകരണ ബാങ്കിന്റെ പോസ്റ്റർ ശ്രദ്ധേയമാകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് തൃശൂർ അർബൻ സഹകരണ ബാങ്ക് പുറത്തിറക്കിയ പോസ്റ്ററാണ് സഹകരണ ബാങ്കിംഗ് മേഖലയിൽ ഇപ്പോൾ ചർച്ചയാവുന്നത്. ബിസിനസ് പുരോഗതിയുടെ ഭാഗമായ പൽചക്രങ്ങളോടുകൂടിയ കൊമ്പൻ തുമ്പിക്കൈയിൽ ദേശീയ പതാക ഏന്തി മുന്നോട്ടു പോകുന്ന ലോഗോയും അതിന്റെ പരസ്യവാചകവുമാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. ഇടപാടുകാരുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലത്താണ് പരസ്യവാചകത്തിന്റെ പ്രസക്തി. ബാങ്കിംഗ് അറ്റ് യുവർ ഫ്രീഡം എന്ന ഈ പരസ്യവാചകം ഇടപാടുകാർക്കിടയിൽ വലിയ സ്വീകാര്യത നേടിയിരിക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ പരസ്യചിത്രവും വാചകവും ശ്രദ്ധേയമായതിൽ സന്തോഷമെന്ന് പോസ്റ്റർ ഡിസൈൻ ചെയ്ത ബാങ്ക് ജീവനക്കാരൻ ബിജു തോമസ് പറയുന്നു. അതായത് എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ബാങ്കിംഗ് മേഖലയിൽ. അപ്പോൾ ഇടപാടുകാർക്ക് അവരുടെ പണം അവർ ബാങ്കിൽ നിക്ഷേപിക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് എടുക്കാൻ പറ്റണം. അപ്പോൾ ചില സഹകരണ ബാങ്കിൽ നടന്ന ചില ഇഷ്യൂസിൻ്റെ പേരും പറഞ്ഞ് രാജ്യത്തെ എല്ലാ സഹകരണ ബാങ്കുകളും മോശമാണെന്നുള്ള രീതിയിലൊരു വാർത്ത വരുന്നുണ്ട്. അത് ശരിയല്ല. സത്യത്തിൽ എല്ലാ സ്വാതന്ത്ര്യവും അവർക്ക് സഹകരണ മേഖലയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബാങ്കിങ് അറ്റ് യുവർ ഫ്രീഡം എന്നുള്ളൊരു ക്യാപ്ഷൻ. സഹകരണ ബാങ്കിംഗ് രംഗത്ത് നിരവധി പ്രശ്നങ്ങൾ അരങ്ങേറിയ തൃശൂരിൽ നിന്നുമാണ് ഇത്തരത്തിൽ ഒരു പരസ്യം എന്നത് പരസ്യത്തിന്റെ ആശയത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. സഹകരണ മേഖലയ്ക്ക് കൂടുതൽ ഊർജം നൽകുന്നതാണ് ഇത്. ബാങ്കിന്റെ ജീവനക്കാരി നിമ്മി ജോസാണ് പരസ്യവാചകം നിർദ്ദേശിച്ചത്. പോസ്റ്റർ രൂപകൽപ്പന ചെയ്തത് ബാങ്കിന്റെ ജീവനക്കാരൻ കൂടിയായ ബിജു തോമസ് ആണ്. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ബെന്നി ജേക്കബിന് ഒല്ലൂർ പ്രസ് ക്ലബിന്റെ ആദരം. മികച്ച സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ഒല്ലൂർ SHO ബെന്നി ജേക്കബിനെ ഒല്ലൂരിലെ മാധ്യമ പ്രവർത്തകർ ആദരിച്ചു. ഒല്ലൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്റ്റേഷനിൽ നടന്ന അനുമോദന ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് റാഫി ചാലിശ്ശേരി പൂച്ചെണ്ട് നൽകി ആദരിച്ചു. സെക്രട്ടറി സുരേഷ് എടക്കുന്നി പൊന്നാട് അണിയിച്ചു. SHO ബെന്നി ജേക്കബ്, SI ബിബിൻ ബി നായർ എന്നിവർ സംസാരിച്ചു. ട്രഷറർ വി ജെ റാഫി നന്ദി പറഞ്ഞു. ദേശീയ പാരാ മാസ്റ്റേഴ്സ് ഗെയിംസ് പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പാരാ മാസ്റ്റേഴ്സ് ഗെയിംസ് ഫെഡറേഷൻ ഇന്ത്യയുടെ കീഴിൽ തൃശൂർ തോപ്പ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ദേശീയ പാരാ മാസ്റ്റേഴ്സ് ഗെയിംസ് പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി മുഖ്യാതിഥിയായി. ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റ് കിഷോർ AM അധ്യക്ഷനായിരുന്നു. കേരള ഒളിമ്പിക് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി TT ജെയിംസ്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ മെമ്പർ KR അജിത് ബാബു എന്നിവർ ആശംസകൾ നേർന്നു. അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അനിൽകുമാർ AS നന്ദി പറഞ്ഞു. ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, പവർ ലിഫ്റ്റിംഗ്, ഷൂട്ടിംഗ് എന്നീ മത്സരങ്ങളായിരുന്നു നടന്നത്. മത്സരത്തിൽ അധിക മെഡലുകൾ നേടിയ ഹരിയാന മുന്നിട്ട് നിൽക്കുകയാണ്. സമാപന പരിപാടി തിങ്കളാഴ്ച വൈകിട്ട് നടക്കും. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ കോഓപ്പറേറ്റീവ് കോളേജ് സ്വാതന്ത്ര്യ വജ്ര ജൂബിലി യാത്ര സംഘടിപ്പിച്ചു. കോളേജിൽ നിന്നും തൃശൂർ ട്രാഫിക് SI ബിനൻ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും വജ്രജ്യോതി യാത്രയിൽ പങ്കെടുത്തു. കോളേജ് പ്രിൻസിപ്പൽ അരുണ ടീച്ചർ, വൈസ് പ്രസിഡന്റ് സജീവൻ സാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോളേജിൽ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനം ചടങ്ങുകളെ തുടർന്നാണ് യാത്ര തുടങ്ങിയത്. സ്വരാജ് റൌണ്ട് ചുറ്റി യാത്ര കോളേജിൽ തന്നെ സമാപിച്ചു. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. തൃശൂർ മച്ചിങ്ങ ലൈനിൽ വിശ്വകർമ്മ ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ സമ്മേളനം NVF ദേശീയ പ്രസിഡന്റ് രവി ചേർപ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സുനിൽ ബാൽ അധ്യക്ഷത വഹിച്ചു.
ദേശീയ ജനറൽ സെക്രട്ടറി വി ആർ മനോജ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ സാബു കാട്ടൂർ, വി എൻ ശിവദാസൻ, പി എൻ രജീവ് കുമാർ കോലടി, വസന്ത തമ്പി, ഗിരിജ നാരായണൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ചടങ്ങിൽ ആർട്ടിസൻസ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ സഹകരണ സംഘം ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങളെ ആദരിച്ചു. തൃശൂർ ലൂർദ് മെത്രാപ്പൊലീത്തിൻ കത്തീഡ്രലിൽ 75-ാം സ്വാതന്ത്ര്യ വാർഷികാഘോഷം നടന്നു. നമ്മുടെ നാടിന്റെ അതിർത്തി സംരക്ഷിച്ചും ഇന്ത്യൻ ജനതയെ ഭീകരിൽ നിന്നും സംരക്ഷിക്കുന്നതിലൂടെ വീരമൃത്യു പ്രാപിച്ച ജവാന്മാർക്ക് ലൂർദ് കത്തീഡ്രൽ വികാരി റവറന്റ് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ ലൂർദ് കത്തീഡ്രൽ അങ്കണത്തിൽ തയ്യാറാക്കിയ അമർ ജവാൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. തുടർന്ന് ഓരോ ജവാന്മാരും പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് പ്രണാമമർപ്പിച്ചു. അതിനുശേഷം കത്തീഡ്രൽ വികാരി ദേശീയ പതാക ഉയർത്തി. ഇടവകയിലെ 15 ജവാന്മാരെ പൊന്നാടയണിയിക്കുകയും മെമെന്റോ നൽകി ആദരിക്കുകയുണ്ടായി. മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ ജോബി കാക്കശ്ശേരി സ്വാഗതം ആശംസിച്ച് സംസാരിച്ചു. സെന്റ് മേരീസ് യു പി സ്കൂൾ വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ദേശഭക്തി ഗാനം ആലപിക്കുകയും ചെയ്തു. കത്തീഡ്രൽ യൂത്ത് ദേശഭക്തി ഗാനത്തിനനുസൃതമായി നൃത്തം അവതരിപ്പിച്ചു. ചടങ്ങുകൾക്ക് സഹവികാരിമാരായ റവറന്റ് ഫാദർ ഷിജോ പള്ളിക്കുന്നത്ത്, റവറന്റ് ഫാദർ അജിത്ത് ചിറ്റിലപ്പള്ളി, ജോണി പുല്ലോക്കാരൻ, ട്രസ്റ്റിമാരായ ഡോക്ടർ ഇഗ്നേഷ്യസ് ആന്റണി, ജോയ് മഞ്ഞില, സേവ്യർ ചേലപ്പാടൻ, പൈലോദ് ചാലിശ്ശേരി, ജയ്സൺ മണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ട്രസ്റ്റി ജോഫി എരിഞ്ഞേരി കൃതജ്ഞത രേഖപ്പെടുത്തി. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. പൊങ്ങണംകാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ സംയുക്ത ഊട്ട് തിരുനാളിനോടനുബന്ധിച്ച് കൂട് തുറക്കൽ ശുശ്രൂഷ നടന്നു. ഫാദർ ഡൊമിനിക് തലക്കോടൻ ശുശ്രൂഷാ കർമ്മങ്ങൾ നിർവഹിച്ചു. വികാരി തോമസ് ചൂണ്ടൽ, കൺവീനർ രാജു മണ്ണൂർ, കൈക്കാരന്മാർ എന്നിവർ നേതൃത്വം നൽകി. ഓഗസ്റ്റ് 15 രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ കുർബാന മുഖ്യ കാർമ്മികൻ ഫാദർ ഫ്രാൻസിസ് വാഴപ്പള്ളി, തിരുനാൾ സന്ദേശം ഫാദർ ജോസ് വട്ടക്കുഴി, സഹകാർമ്മികൻ ഫാദർ തോമസ് ചൂണ്ടൽ, കൺവീനർ രാജു മണ്ണൂർ, കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ കുരിയച്ചിറ ദേശായി ഹോംസ് സഫയർ ഗാർഡൻസ് അന്തേവാസികൾ 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഫ്ളാറ്റ് സമുച്ചയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷം തൃശൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ ഉപനേതാവ് സുനിൽ രാജ് ദേശീയ പതാക ഉയർത്തി. ഏഷ്യാനെറ്റ് അസോസിയേറ്റ് പ്രസിഡന്റ് സി ആർ ജോസ് ചിറമൽ അധ്യക്ഷത വഹിച്ചു. പ്രേംകുമാർ, ഗിരിജ വല്ലഭൻ, എം പി ബാബു, സജീവ്, നയനൻ എന്നിവരും പങ്കെടുത്തു. തുടർന്ന് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഫ്ളാറ്റ് അങ്കണത്തിൽ പൂമരം നട്ടുപിടിപ്പിച്ചു. ദേശായ് ഹോംസ് ഹെഡ് റിജോ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. 75-ാം സ്വാതന്ത്ര്യദിനാഘോഷം തൃശൂർ വേലൂർ കുറുവണ്ണൂർ വായനശാലയിൽ വിപുലമായി ആഘോഷിച്ചു. വായനശാല അങ്കണത്തിൽ രാവിലെ 9:00 വാർഡ് മെമ്പർ ഷേർലി ദിലീപ് ദേശീയ പതാക ഉയർത്തി. വിജയൻ സി വി, രജീഷ് കപിയൂർ, ആനന്ദ് പുതൂർ, ശിവരാമൻ സി കെ, രഞ്ജീവ് തുടങ്ങി നിരവധി പേർ സന്നിഹിതരായി. തുടർന്ന് ആഘോഷത്തിന്റെ ഭാഗമായി നാട്ടുകാർക്കുള്ള പായസ വിതരണവും നടന്നു. രാജ്യത്തിന്റെ 75-ാമത് സ്വാതന്ത്ര്യദിനാഘോഷം ഐ സി എൽ ഫിൻകോർപ്പ് സമുചിതമായി ആഘോഷിച്ചു. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് ടാണ മെയിൻ റോഡിലുള്ള കോർപ്പറേറ്റ് ഓഫീസിന് മുന്നിൽ ഐ സി എൽ ഫിൻകോർപ്പ് സി എം ഡി അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ പതാക ഉയർത്തി. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഓൾ ടൈം ഡയറക്ടർ ഉമ അനിൽകുമാർ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നു. പിന്നീട് കൂടൽമാണിക്യം കുട്ടംകുളം വരെ 100-ലധികം ഐ സി എൽ ജീവനക്കാർ പങ്കെടുത്ത വർണ്ണാഭമായ ഘോഷയാത്രയും സംഘടിപ്പിച്ചിരുന്നു. വഴിനീളെ മധുര വിതരണവും നടത്തി. യുവജനതാദള ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ശങ്കരയ്യ റോഡിലെ ശിവാശ്രമത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാചരണവും 200 പേർക്ക് സൌജന്യ ഭക്ഷണ വിതരണവും നടത്തി. ജനതാദള എസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രീജു ആന്റണി ഉദ്ഘാടനം ചെയ്തു. യുവജനതാദൾ ജില്ലാ പ്രസിഡന്റ് ആന്റോ മോഹൻ അധ്യക്ഷത വഹിച്ചു. യുവജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗം മുകേഷ് കൃഷ്ണൻ, ജില്ലാ ജനറൽ സെക്രട്ടറി കെ രഞ്ജിത്ത്, അഡ്വക്കേറ്റ് ഹാരിഷ്, ഷമീർ സി എം, ഉമേഷ് കെ എം, രാമചന്ദ്രൻ കെ എസ്, എ എസ് സൂര്യ, അതുൽ പി തുടങ്ങിയവർ പ്രസംഗിച്ചു. നിർധനരായ കുടുംബത്തിന്റെ വീടിന് കെ ഇ ഡബ്ല്യു എസ് എ സൌജന്യ വൈദ്യുതീകരണം നടത്തി.
KEWSA കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ തൃശൂർ സെൻട്രൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുറ്റുമുക്കിൽ ഒരു കുടുംബത്തിന്റെ വീട് സൗജന്യ വൈദ്യുതീകരണം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് പി ആർ പ്രസാദ്, യൂണിറ്റ് സെക്രട്ടറി എം അരുൺ, ജില്ലാ എക്സിക്യൂട്ടീവ് കെ കെ ഹരിദാസ്, വൈസ് പ്രസിഡന്റുമാരായ മനോഹരൻ പി കെ, ജയചന്ദ്രൻ ടി എൻ, പി ജെ മാർട്ടിൻ, രഞ്ജിത് കുമാർ, കെ സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. വിവിധ ഇലക്ട്രിക് സ്ഥാപനങ്ങൾ സാധനങ്ങൾ നൽകി. മൃദുല ഫർണിച്ചർ വേൾഡിന്റെ പുതിയ പ്രീമിയം മൾട്ടി ബ്രാൻഡ് ഷോറൂം തൃശൂരിൽ ആരംഭിച്ചു. തൃശൂരിലെ നമ്പർ വൺ ഫർണിച്ചർ ഷോറൂമായ മൃദുല ഫർണിച്ചർ വേൾഡ് കൂടുതൽ കളക്ഷനുമായി വിശാലമായി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചത്. തൃശൂർ വഞ്ചിക്കുളം റോഡിൽ ഗ്ലോബൽ പ്ലാസ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച പുതിയ ഷോറൂം സ്ഥാപന ഉടമ രാമചന്ദ്രൻ പി കെയുടെ മക്കൾ മൃദുല രാമചന്ദ്രൻ, ശ്രീനന്ദു രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്ഥാപന ഉടമ രാമചന്ദ്രൻ പി കെ, സുപ്രിയ രാമചന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ റോബ്സൺ തുടങ്ങിയവരും സ്റ്റാഫ് അംഗങ്ങളും പങ്കെടുത്തു. പ്രമുഖ ബ്രാൻഡ് പ്രീമിയം ഫർണിച്ചറുകളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും മനസ്സിനിണങ്ങിയ ഫർണിച്ചറുകൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് മൃദുല ഫർണിച്ചർ വേൾഡിന്റെ പുതിയ പ്രീമിയം മൾട്ടി ബ്രാൻഡ് ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത്. ബെഡ്റൂം സെറ്റ് വാങ്ങിയാൽ സൗജന്യമായി ബെഡ്, സോഫ സെറ്റ് വാങ്ങിയാൽ ടീപ്പോയ് സൗജന്യം തുടങ്ങി നിരവധി ഓഫറുകളാണ് ഉദ്ഘാടന വേളയിൽ നൽകുന്നത്. കൂടാതെ കോംബോ ഡീലുകളും കമ്പനി ഓഫറുകളും ലഭ്യമാണ്. പെപ്സ്, സുനിദ്ര, റിപ്പോസ്, കുറുളോൺ, നിൽക്കമൻ, ഫ്ലോറിസ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ ഫർണിച്ചറുകളും പുതിയ ഷോറൂമിൽ ലഭ്യമാണ്. പലിശരഹിത ലോൺ സൌകര്യത്തിനൊപ്പം കുറഞ്ഞ തവണ വ്യവസ്ഥയിലും ഫർണിച്ചറുകൾ വാങ്ങാവുന്നതാണ്. എല്ലാ ഓഫറുകളും മൃദുല ഫർണിച്ചർ വേൾഡിന്റെ തൃശൂർ പൂത്തോൾ റോഡിലുള്ള എ ബി സി കോംപ്ലക്സിലെ ഷോറൂമിലും തൃശൂർ വഞ്ചിക്കുളത്തെ പുതിയ ഷോറൂമിലും ലഭ്യമാണ്. മികച്ച ഓഫറുകളും കോംബോ ഡീലുകളും ഇന്ന് തന്നെ സ്വന്തമാക്കാൻ ബന്ധപ്പെടുക. 0487-289-8998 9-9-4-6-5-1-9-5-1. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കിസാൻ സർവീസ് സൊസൈറ്റി 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. കിസാൻ സർവീസ് സൊസൈറ്റി തൃശൂർ കോർപ്പറേഷൻ ശക്തൻ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ എം ജി റോഡിൽ കോട്ടപ്പുറം സെന്ററിൽ 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് ഇ കെ സുനിലാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആഘോഷത്തിൽ ജില്ലാ പ്രസിഡന്റ് വി കെ സിദ്ധാർത്ഥൻ പതാക ഉയർത്തി. ആഘോഷത്തിൽ വൈസ് പ്രസിഡന്റ് ഐനിക്കുന്നത്ത് എ വി രമേശ് ബാബു, ട്രഷറർ രാജൻ ജോസഫ് സ്വാഗതവും, പ്രവീൺ മുടത്തോളി എന്നിവർ പങ്കെടുത്തു. മധുര പലഹാരം വിതരണം നടത്തി. സർവോദയ ദർശന സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. ഭാരത സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇരവിമംഗലം സർവോദയ നഗറിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ സർവോദയ ദർശൻ ചെയർമാൻ എം പീതാംബര മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഇ എൻ രാജേഷ് കണ്ണൻ പതാക ഉയർത്തി. എം കൃഷ്ണപ്രസാദ് സ്വാഗതവും രേഷ്മ രമേശ് നന്ദിയും പറഞ്ഞു. ഇനി സ്വർണവില. സ്വർണവിലയിൽ മാറ്റമില്ല. 4815 രൂപയാണ് സ്വർണ ഗ്രാമിന് ഇന്നത്തെ നിരക്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം 75-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഐതിഹാസിക ദിനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫെഡറൽ തത്വങ്ങൾ പുലരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ വിദ്യാർത്ഥി കോർണറിൽ ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷം. മന്ത്രി കെ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. മതസൌഹാർദ്ദം കാത്തു സൂക്ഷിക്കണമെന്ന് കെ രാധാകൃഷ്ണൻ. തൃശൂരിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുത്ത് മടങ്ങവേ പോലീസ് ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീണ് മരിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസിലെ ലൈസൺ എസ് ഐ ഇ ആർ ബേബിയാണ് കുഴഞ്ഞു വീണ് മരിച്ചത്.
തൃശൂർ ചേലക്കര അങ്കണവാടിയിലെ വാട്ടർ ടാങ്കിൽ ചത്തെലിയും പുഴുക്കളും. വാട്ടർ പ്യൂരിഫയറിൽ ചത്ത പല്ലി. അസുഖം വിട്ടുമാറാതെ കുട്ടികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.